ഇവനെ പോലൊരു അത്ലറ്റ് ആവണമെന്നായിരുന്നു കുട്ടിക്കാലത്തെ എന്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അത്ലറ്റ് ആവാൻ മോഹിച്ച എന്നെ കാലം ഒരു രാഷ്ട്രീയക്കാരനാക്കി, MLA ആക്കി, മന്ത്രിയുമാക്കി. കാലമാണ് പരമമായ സത്യം, ബാക്കിയെല്ലാം വെറും മിഥ്യ. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേന്ന് ഞങ്ങളുടെ ചാനലിന്റെ കൂടെ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് താങ്കൾ പറഞ്ഞ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ആരോപണ വിധേയനായ താങ്കൾക്ക് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് വിജിലൻസ് അന്വേഷണത്തെ നേരിടാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന രാഷ്ട്രത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശക്തമായ സാന്നിധ്യമായി മാറി ഭാവി മുഖ്യമന്ത്രി എന്നിവരെ വിശേഷിപ്പിക്കും വിധത്തിൽ വളർന്ന താങ്കൾക്ക് തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പഴയ അതേ വാചകം തന്നെ. കാലമാണ് പരമമായ സത്യം, ബാക്കിയെല്ലാം വെറും മിഥ്യ. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്, ഞാൻ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും. മന്ത്രിയായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് എന്നെ ആ പദവിയിൽ കൊണ്ടുവന്നിരുത്തും കാലം. നന്ദി കൃഷ്ണൻ നമ്പ്യാർ. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് സൂസൻ മേരി തോമസ് ആണ്. നമുക്കറിയാം ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിബ്ജോർ എന്ന നോവലിന്റെ രചയിതാവ്, പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയായ മേരി തോമസിന്റെ മകൾ, ദിശ എന്ന സാമൂഹ്യ സംഘടനയുടെ അമരക്കാരി. വിശേഷണങ്ങൾ ഒരുപാട് ചേർക്കാൻ കഴിയുന്ന വ്യക്തിത്വമായ സൂസൻ മേരി തോമസ് ആണ് സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ രൂപത്തിൽ കൃഷ്ണൻ നമ്പ്യാർ ഉൾപ്പെട്ട അഴിമതി വെളിച്ചെടുത്തു കൊണ്ടുവന്നത്. സൂസൻ, എന്താണ് പ്രതികരണം? എനിക്ക് ആശങ്കയാണുള്ളത്. സൗമ്യമായിട്ടാണ് എക്സ് മിനിസ്റ്റർ സംസാരിച്ചതെങ്കിലും ഒരു രാഷ്ട്രീയ ഫാസിസ്റ്റിന്റെ എല്ലാ ധിക്കാരവും ഉണ്ടായിരുന്നു ആ സ്വരത്തിൽ. മന്ത്രിയുടെ അല്ല, മുഖ്യമന്ത്രിയുടെ കസേരയിൽ തന്നെ തിരിച്ചെത്തും എന്ന നമ്പ്യാരുടെ വാക്കുകൾ വിജിലൻസ് അന്വേഷണത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. വിജിലൻസ് അന്വേഷിച്ച് ഒരൊറ്റ അഴിമതി കേസിലും ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ സംസ്ഥാനത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ഉള്ളപ്പോഴാണ് നമ്പ്യാരുടെ ഈ പ്രസ്താവന. ജനാധിപത്യ കേരളം ഈ പ്രസ്താവനയെ ഗൗരവപൂർവം വിലയിരുത്തുമെന്നും നമ്പ്യാരുടെ പ്രവൃത്തികളെ ഇനിയും കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അവളെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. ആ സൂസൻ മേരി തോമസിനെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് മുമ്പ് അവളെ ഞാൻ വെജിറ്റബിൾ ആക്കും. സിറ്റിസൺ ജേർണലിസം, അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് അവളെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ കുട്ടികൾ, പാർട്ടി യൂത്ത്. ഭാസ്കര, ആ ജനറേറ്റർ ഓൺ ചെയ്യേ. വന്നല്ലോ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ഇതെവിടെ പോയി? കൃഷ്ണേട്ടാ, 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 thank you.
വാ വാ വാ. എന്താടോ പത്രക്കാരുണ്ടോ പുറകില്? ഏ, പണ്ടൊരു തവണ തന്നെ വിളിച്ചു വരുത്തിയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ട് തന്നെയാ തന്നോട് വരാൻ പറഞ്ഞത് ത്രൂ പ്രോപ്പർ ചാനൽ. മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ അയാള് മരിച്ചിട്ടെന്ന് മാസം ഒന്ന് തികയ്യ. ഇതുവരെ കൊലയാളികൾ ആരെന്ന് ഊഹിക്കാൻ പറ്റിയോ തനിക്കും തന്റെ പോലീസുകാർക്കും? ഏ ദേ കണ്ടോടോ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ നമ്പ്യാർ വധക്കേസിൽ ഒരു ട്രെയിനിങ് ഉണ്ടാവണം. പിന്നെയും സാർ, എടോ ട്രെയിനിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെന്നോ അതോ ഇല്ലെന്നോ? നോ സർ. അലക്സാണ്ടർ മേക്കാടൻ, സിറ്റി പോലീസ് കമ്മീഷണർ, അയാളാണല്ലോ മഹത്തായ 30 ദിവസവും ഈ കേസ് അന്വേഷിച്ചത്. അയാൾ അന്വേഷിച്ചിടത്തോളം മതി, കേസ് ഞാൻ വേറെ ആണുങ്ങൾക്ക് കൊടുക്കാൻ പോവുക. തനിക്കറിയാം ആളെ, നമ്മുടെ സിവിൽ സപ്ലൈസ് MD അപ്പൻ മേനോൻ. അറിയാം സർ, ഡോക്ടർ അപ്പൻ മേനോൻ, IPS, ഡോക്ടറേറ്റ് ഇൻ ക്രിമിനോളജി. അയാള് തന്നെ. അയാളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ കണ്ട ലേശം കുഴപ്പമുണ്ടെന്ന് തോന്നും സർ. പക്ഷേ അത് പെരുമാറ്റത്തിലേ ഉള്ളൂ, മിടുക്കനാ. അയാളുടെ പെർഫോമൻസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി. അന്വേഷിച്ച സകല കേസിലും പ്രതികൾക്ക് ശിക്ഷ. ഇത്രയും കഴിവുള്ള ഒരാള് സിവിൽ സപ്ലൈസിന്റെ തലപ്പത്തല്ല ഇരിക്കേണ്ടത്, ഇതുപോലൊരു കേസിന്റെ തലപ്പത്താ. എന്താ DGP? ഔദ്യോഗിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം. ഒന്ന് നിന്നേ സർ, ഇറങ്ങിയിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു കളയരുത് ഞാൻ വിളിപ്പിച്ചത് ശാസിക്കാനാണെന്ന്. അറിയാലോ വിഷയം അപ്പനാ, അപ്പൻ മേനോൻ. Good morning, sir. Good morning. Very good morning. Good morning, sir. Good morning, sir. Morning. Good morning, morning. Sir. Good morning, 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 sir. Good morning. Morning. Excuse me, sir. Yes. ഇന്നലെ 5 മിനിറ്റ് വൈകി വന്നപ്പോ സാറെന്നെ വഴക്ക് പറഞ്ഞു. ഇന്ന് ഞാൻ ഓൺ ടൈമില്ല. വൈകിയപ്പോ ചീത്തകെട്ട സ്ഥിതിക്ക് കൃത്യസമയത്ത് വരുമ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാല്ലോ എനിക്ക്. ഞാൻ നല്ല വാക്ക് പറയാൻ പോകുന്നത് വാസന്തിയല്ല, ട്രെയിനിന്. ട്രെയിനിനെയോ? അതെ, ഇന്നലെ വൈകി വന്നപ്പോ കുറ്റം ട്രെയിൻ്റെതായിരുന്നില്ലേ. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വൈകി. ഇന്ന് കൃത്യസമയത്ത് എത്തിയപ്പോ ക്രെഡിറ്റ് വാസന്തിക്ക്. അതെങ്ങനെ ശരിയാവും? ഇന്ന് ട്രെയിൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടല്ലേ വാസന്തിയും ഓൺ ടൈമിലെത്തിയത്. സർക്കാർ സംവിധാനത്തിൽ ജീവനക്കാർ കൃത്യസമയത്ത് ഓഫീസിൽ എത്തുന്നത് ഔദാര്യമല്ല, നിയമമാണ്, കടമയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആ കരിനിയമം പ്രഖ്യാപിച്ച കക്ഷിയെ മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. കാരണം സിമ്പിളായിരുന്നു, ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടുന്നു, ഓഫീസുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഓർക്കണം, തിരിച്ചു പിടിക്കാൻ പറ്റാത്തതും തിരിച്ചു കിട്ടാത്തതും ഒന്നേ ഉള്ളൂ, ടൈം, കാലം. സോ ബി കെയർഫുൾ അബൌട്ട് ടൈം. അതിനെപ്പോഴാ വൈകാ നീ പ്രസവിക്കാറായത്? ഞാനല്ല, പശു. ഓ പശു, നീ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യിച്ചു. ഇത്തവണയും കാളക്കുട്ടി ആവാണ്ടിരിക്കാൻ എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നേർന്നിരിക്കാൻ ഞാൻ. പശുക്കുട്ടിയാണെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിലെ 3 ചുറ്റ് ശയന പ്രദക്ഷിണം നടത്തേണ്ടി വരും. നീയോ? ഞാനല്ല, അപ്പേട്ടൻ. വൈകാ, പശുവിന്റെ ഡെലിവറി പോലുള്ള നിസാര കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ കൃഷ്ണന്റെ അമ്പലത്തിലും ശിവന്റെ അമ്പലത്തിലും ശയന പ്രദക്ഷിണം പോലുള്ള വഴിപാടുകൾ നേർന്നാൽ എന്റെ കാര്യം. യുനോ, ഐ ആം ആൻ IPS ഓഫീസർ. അപ്പേട്ടൻ IPS ഓഫീസർ ആണെങ്കിൽ ഞാൻ IPS ഓഫീസറുടെ ഭാര്യയാ. ഞാൻ തറവാട്ടി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് വല്ല വിചാരമുണ്ടോ അപ്പേട്ടന്?
അപ്പേട്ടന് അപ്പേട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോ നോക്കിയാലും തിരക്ക് തിരക്ക് തിരക്ക്. എന്ന് തീരും ഈ തിരക്ക്? 2035 ജൂലൈ മാസം 17-ാം തീയതി അന്നാ ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അടുത്തില്ലെന്നുള്ള നിന്റെ പരാതി മുഴുവനും അന്ന് തൊട്ട് ഞാൻ തീർക്കും. പലിശ സഹിതം. വയസ്സുകാലത്തോ? വയസ്സുകാലമല്ല വൈക, ശൈശവം. പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. റിട്ടയർമെന്റിന് ശേഷമാണത്രേ ഇപ്പൊ യഥാർത്ഥ ജീവിതം. മക്കളെയൊക്കെ കെട്ടിച്ചയച്ച് നമ്മൾ രണ്ടാളും അടിച്ച് പൊളിച്ച്. അതിന് മക്കളെവിടെ? ഉണ്ടാവുമല്ലോ. ടുപ്പത്ത് വെച്ചിട്ടാണോ ഈ കുട്ടി? ഹലോ. ഹലോ, പട്ടാപകൽ ഡ്യൂട്ടി സമയത്തിന് ഉറങ്ങുകയാണല്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ 15 മിനിറ്റ് മയങ്ങണം. അത് നിർബന്ധം അപ്പൻ സാറിന്. ഉച്ചയ്ക്ക് മയങ്ങിയാൽ പിന്നീട് ജോലി ചെയ്യാൻ ഇരട്ടി ഉന്മേഷം കിട്ടുന്ന അപ്പൻ സാറിന്റെ അഭിപ്രായം. എന്റെ അനുഭവത്തിൽ അത് ശരിയാ. അല്ല, ഇതെങ്ങോട്ടാ? അപ്പൻ സാറിനെ കാണാനാണെങ്കിൽ നടക്കില്ല കേട്ടോ. ഉച്ച മയക്കത്തിനിടയിൽ ആരെ അങ്ങോട്ട് കടത്തി വിടണ്ടെന്നാ ഓർഡർ. വെറുതെ ചീത്ത കേക്കല്ലേ. ഞാനേ മെസഞ്ചറാ, സ്പെഷ്യൽ മെസഞ്ചർ. സാർ, അപ്പൻ സാർ, സാർ. എന്തു പറ്റി? ഒന്നുമില്ല. കേറി കേട്ടല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അല്ല, മെസഞ്ചർ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല? ഡി ജി പി ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതാ, കൃഷ്ണൻ നമ്പ്യാർ വധക്കേസ്. അതിന്റെ അന്വേഷണം ഇനി അപ്പൻ സാറിന്. അപ്പനോ? ഏതപ്പൻ? ആരുടെ അപ്പൻ? അപ്പനല്ല, ഏത് അപ്പൂപ്പൻ വിചാരിച്ചാലും ഒരു ചുക്കും നടക്കില്ല. മേക്കട സ്ലോവാ, പക്ഷെ സ്റ്റഡിയാ, സ്ട്രോങ്ങാ. ഒരു മാസം എന്നല്ല, ചിലപ്പോൾ ഒരു വർഷം എടുത്തുനിന്നിരിക്കും. പക്ഷെ പൊക്കിയിരിക്കും പ്രതികളെ. നല്ല പെർഫെക്റ്റ് ആയി. ഇതാവുന്നല്ല വേണു. എന്നെ ഒതുക്കാൻ വേണ്ടി ചിലർ മനഃപൂർവ്വം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇപ്പൊ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന പലരെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ ശരിക്ക് കുടഞ്ഞിട്ടുണ്ട്. ചിലർക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ചൊരുക്ക് തീർത്തതാ? തീർത്തോട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷെ ഈ അപ്പമേനോൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇത് അപ്പൻ മേനോനോ അതോ അപ്പം മേനോനോ? എനിക്കൊരു പ്രതീക്ഷയില്ല വേണു. ടിഫിൻ കാരിയറും ലാപ്ടോപ്പും. കേസിന്റെ കാര്യം ഖലാസ്. ഈ കേസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ മിസ്റ്റർ അപ്പൻ. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കണം, അതാണ് സി എമ്മിന്റെ ഓർഡർ. പ്രതികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അല്ലേ സാർ? അല്ല, പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. സി എമ്മിന് കുറ്റം പറയാൻ പറ്റില്ല അപ്പൻ. സി പത്രങ്ങളുടെ പ്രഷർ. ഫോണോട്രോപിക് ദൃശ്യങ്ങൾ, കീഴാള പരിപ്രേക്ഷ്യം, അപമാനവീകരണം, ബെസ്റ്റ്. ഇന്ത്യൻ ദേശീയതയും സാംസ്കാരിക ചിഹ്നങ്ങളെയും മതവെറി നിറഞ്ഞ കണ്ണിലൂടെ നോക്കി എന്നും അപഹസിക്കാറുള്ള ഈ പെട്രോ ഡോളർ പത്രത്തിൽ വരുന്ന വാർത്തകൾ ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ടോ സാർ? കിണ്ടിക്കും മൊന്തയ്ക്കും നിലവിളക്കിനും സംഗീതത്തിനും രവിവർമ്മ ചിത്രങ്ങൾക്കും എന്തിന് മലയാളി ഉണ്ണാൻ ഉപയോഗിക്കുന്ന വാടയിലേക്ക് വരെ ജാതിയും മതവും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഡി ക്ലാസ് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒരു കേസിന്റെ അന്വേഷണത്തെയും പ്രഷറൈസ് ചെയ്യാൻ കാരണമാവരുത്. മുഖ്യമന്ത്രിക്കും നമ്മൾ ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ സ്ഥാനം എവിടെ? പിന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് സത്യം പറയാലോ സാർ, ഒട്ടും താല്പര്യത്തോടെയല്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചീഞ്ഞു നാറുന്ന ഒരു തൊഴുത്താണെങ്കിലും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു ഞാൻ അവിടെ. ഇഷ്ടപ്പെടുക മാത്രമല്ല, ക്ലീൻ ആക്കി. എല്ലാവർക്കും അത് അറിയാം അപ്പൻ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. കോൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ.
പിന്നെ അറിയാമല്ലോ സി എമ്മിന്റെ സ്വഭാവം. എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കും, ശാസിക്കും. പക്ഷെ ആള് നല്ലതാ, എല്ലാം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശുദ്ധൻ. അറിയാം സർ, ബട്ട് ഫേറ്റ് നന്നാവില്ല സർ, ഒന്നും ഒരിക്കലും. ഇങ്ങനെ കരയി മാറായിരുന്നു. പക്ഷെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഭാസ്കരൻ മരിച്ച കൃഷ്ണൻ നമ്പ്യാറിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇതില്. ടോട്ടൽ കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ, പക്ഷെ രസമുണ്ട്. തല തിരിഞ്ഞ ഒരു കേസ്. വെരി ഇൻട്രസ്റ്റിംഗ്. എട്ടര മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാ വൈകയോട്. അര മണിക്കൂർ ലേറ്റ് ആയി. സോറി വൈക, ഐ എം സോ സോറി, വെരി സോറി. യാ, പിക്ക് അപ്പ്, പിക്ക് അപ്പ്, പിക്ക് അപ്പ്. സി, ഞാൻ പറഞ്ഞില്ലേ എടുക്കുന്നില്ല, പിണങ്ങി. ഹലോ. ആ സോറി വൈക. സോറി ഒന്നും പറയണ്ട. റിയലി സോറി. തല പുകഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ആ കേസിൽ. തോന്നി വൈകിട്ടത്തെ ടി വി ന്യൂസിൽ ഉണ്ടായിരുന്നു വാർത്ത. എന്തിനാ അപ്പേട്ട ഇതുപോലുള്ള കേസുകൾ എടുത്ത് തലേ വെക്കുന്നത്? തലേ വെക്കുന്നതല്ലോ വൈഗ, കെട്ടിവെച്ച് തരുന്നല്ലേ. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ എനിക്ക്? യു നോ ഐ എം എ റെസ്പോൺസിബിൾ ഓഫീസർ. സൂക്ഷിക്കണം അപ്പേട്ടൻ, മരിച്ചയാളെ ചില്ലറക്കാരനല്ല. അപ്പൊ കൊന്നവരും അതുപോലുള്ളവരാവും. യെസ്, പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അവൻ എത്ര വലിയവനായാലും. ആ പിന്നെന്തായി നമ്മുടെ പശു പ്രസവം, കൃഷ്ണൻ അമ്പലത്തിലെ ശയന പ്രദർശനം? വേണ്ടി വരുമോ? അപ്പൊ പ്രസവിച്ചോ? ഉച്ച കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ വിളിച്ചു പറയണമെന്ന് വിചാരിച്ചതാ, പിന്നെ അതങ്ങ് വിട്ടു. ആരാ അവിടെ പാത്രം തള്ളിയിട്ടത് വൈക? അയ്യോ അപ്പേട്ട, അടുക്കളയിൽ പൂച്ച കയറിയിട്ടുണ്ടെന്നാ തോന്നണേ. ഒന്ന് ഹോൾഡ് ചെയ്യോ. പിന്നെന്താ ഹോൾഡ് ചെയ്യാലോ? വെറുതെ ഫോൺ ബില്ല് കൂട്ടുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്? അതെ, ഞാൻ സംസാരിച്ചത് എന്റെ ഭാര്യയോടാണ് സഹദേവ, കാമുകിയോടല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ കൂട്ടിക്കൊണ്ടൊന്ന് ഇവിടെ നിർത്തിക്കൂടെ? അപ്പൊ പിന്നെ തറവാട്ടിലെ ഭഗവതിമാർക്ക് ആര് വിളക്ക് വെക്കും? പശുക്കളെ ആര് നോക്കും? തറവാട് ആര് അടിച്ചു വാരിയിടും? എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും സഹദേവ? ഒന്നും പറയാൻ പറ്റില്ല. അതാ വൈഗ, 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 ഇത് എവിടെ പോയി കിടക്കുന്നു? കുട്ടി കുറച്ച് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല സാർ. എന്താണോ അപ്പൻ സാറ്? ആ വരാൻ പറ. സാർ വിളിപ്പിച്ചിട്ട് വരുന്നതാ. എനിക്ക് അയാളോട് രണ്ട് വർത്തമാനം പറയണം. ഇങ്ങ് വരട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആ മോർണിംഗ് അപ്പൻ അല്ലേ? സോറി സാർ, ഡോക്ടർ അപ്പൻ മേനോൻ ഐ പി എസ്. മൈ നെയിം. ഈ ഐ പി എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെർഫോമിംഗ് സർവീസ് എന്നാണ്. പെർഫോമും ചെയ്യണം വേണ്ടേ? ഓ വേണം. സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലോട്ട് ചെയ്യുമ്പോ പിന്നെന്തിനാ ഈ സ്വന്തം പജീറോ? എന്താ ഷോയാ? ഷോ അല്ല, ക്യാഷ്, ക്യാഷ്, ക്യാഷ് ഉള്ള വീട്ടിലാണേ. അതുകൊണ്ട് സർക്കാർ വണ്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കൈയിട്ട് വാരലും ഇല്ല. ഓഹോ, ഈ കളർഫുൾ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരുമാതിരി കോളേജ് പിള്ളേരെ പോലെ. ഇതൊന്നും പോലീസുകാർക്ക് ചേരില്ല, ആളുകൾക്ക് ഒരു പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ. ജനങ്ങളെ പേടിപ്പിക്കുന്നവരാവണം പോലീസ് എന്ന് ഏത് ട്രെയിനിങ് ക്യാമ്പിലാണ് സാർ പഠിച്ചത്? സുഹൃത്തായിരിക്കണം പോലീസ് ജനങ്ങൾക്കും സമൂഹത്തിനും. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ഡ്രസ്സിലും വേണം ചേഞ്ച്. ഫീൽ ചെയ്യണം ജനത്തിന് നമ്മളെ അവരിലൊരാളായി. അപ്പൊ ഈ ക്രിമിനൽസിനും അങ്ങനെ തന്നെ ഫീൽ ചെയ്താലോ? ചെയ്യില്ല,
അപ്സ്റ്റെയർ വേക്കന്റ് അല്ലാത്തവർ പോലീസ് ആയാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഞങ്ങളുടെ നാട്ടിൽ ചിലരെ കുറിച്ച് പറയും, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഉള്ളവരെന്ന്. താൻ ആ ടൈപ്പൊന്നും അല്ലല്ലോ. ഹേയ്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ യൂസേജിൽ ചെറിയൊരു മാറ്റമുണ്ട്. അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ, അതുകൊണ്ട് മേക്കാടൻ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം അപ്പ എന്ന്. ആ മിസ്റ്റർ അപ്പ്, മെനോനെ, നിങ്ങൾ വർക്ക് ചെയ്ത അതർ സ്റ്റേറ്റ്സ് പോലെ അല്ല കേരളം. ഇവിടെ നല്ല കായികാധ്വാനം വേണ്ടി വരും കേസിന്റെ ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ. ഒന്നുമില്ല സർ. ഒന്നുമല്ല, താൻ എന്നെ ഒന്ന് ആക്കിയതാ. എടോ, പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഞാനും നല്ല അസൽ പോലീസുകാരനാ. അല്ലെന്ന് പറഞ്ഞോ സർ ആരെങ്കിലും. ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് മനസ്സിൽ നിന്ന് ആദ്യം കളയണം. അപ്പൊ ഫ്രസ്ട്രേഷൻ മാറും. ഫ്രസ്ട്രേഷൻ മാറിയാൽ കോൺസെൻട്രേഷൻ കിട്ടും. കോൺസെൻട്രേഷൻ കിട്ടിയാൽ ദാ ഇതൊക്കെ വെരി സിമ്പിൾ. അപ്പോ സഹായം വേണോ എനിക്ക്? ഗൂണ്ടാ ലിസ്റ്റ് എന്താ തരില്ല? പിന്നെ മേക്കാടൻ വക നമ്പ്യാർ വധ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചു ഞാൻ. കുഴപ്പ, ഐ ആം വെരി അപ്സെറ്റ്, ബട്ട് യു ഡോണ്ട് ഹാവ് എനി റീസൺ ടു ബി അപ്സെറ്റ്. ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കും. ആള് കൊള്ളാല്ലേ സർ. എവിടുന്ന് കിട്ടി ഈ പേര്? അത് അമ്മയോട് ചോദിക്കണം. സ്വന്തം പേരിന്റെ കാര്യമല്ല. വിബ്ജിയോർ, യുവർ നോവൽ. മഴവില്ല് ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ. ഗുഡ്. മഴവില്ല് ഇഷ്ടപ്പെടുന്ന, മുഖത്ത് നനുത്ത രോമങ്ങളുള്ള, നീളൻ കൈവിരലുകളുള്ള വിബ്ജിയോറിന്റെ സൃഷ്ടാവിന് എങ്ങനെ കഴിയുന്നു ഒരാളെ കൊല്ലാൻ? വാട്ട് യു മീൻ? കൃഷ്ണൻ നമ്പ്യാരുടെ മരണം, അതിന്റെ പിന്നിൽ സൂസനും സൂസന്റെ സംഘടന ദിശയുമല്ലേ? ലൈൻ കൊള്ളാം. ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ്, യങ് ബ്രില്ലിയന്റ് എന്നൊക്കെ പത്രങ്ങൾ വാഴ്ത്തിയപ്പോ ഈ മിറക്കിൾ ഞാൻ പ്രതീക്ഷിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ നമ്പ്യാർ വധക്കേസിലെ കൊലയാളിക്കൂട്ടത്തെ. മിസ്റ്റർ അപ്പൻ മേനോൻ, എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശമെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ, ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിശ. നമ്പ്യാരെ പോലുള്ള ഒരു അഴിമതിക്കാരനോട് എന്തുമാത്രം വിയോജിപ്പുണ്ടായാലും ഒരിക്കലും ഞങ്ങൾ കൊല്ലില്ല. മുന്നിൽ ഗാന്ധി, പിന്നിൽ ഗോഡ്സെ, മുന്നിൽ ബുദ്ധൻ, പിന്നിൽ ഹിറ്റ്ലർ. ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തന്ത്രമാണ്. സമൂഹ മധ്യത്തിൽ സ്വീകാര്യത നേടാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലെന്ന് അവർക്കറിയാം. ഒരു നുണ നൂറാവർത്തി പറഞ്ഞാൽ സത്യമായി ഭവിക്കുമെന്നറിയാവുന്ന ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ടെന്നെ. സൂസൻ അറിയോന്നറിയില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ സംഘടനകളുടെയും പിന്നിൽ വർഗീയ സംഘടനകളാണ്. ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരാണ്. ദിശ അങ്ങനെ ഒരു സംഘടനയല്ല. മുന്നിലും പിന്നിലും ഗാന്ധിജി, ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യം ഒരു സ്വകാര്യ ടി വി ചാനലിലും പിന്നെ ഈ പത്രങ്ങളിലും വന്ന വാർത്തകളുടെ പിന്നിൽ ദിശയല്ലേ? അതെ. ഓക്കേ, എവിടുന്ന് കിട്ടിയ വിവരങ്ങൾ? സംഘടനാ ഓഫീസിലെ ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു സിഡി, അതിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഓ, ആരാണ് സിഡി ലെറ്റർ ബോക്സിൽ ഇട്ടത്? അറിയില്ല. അന്വേഷിച്ചില്ലേ? എന്തിനന്വേഷിക്കണം? വിവരങ്ങൾ സത്യമാണോ അത് മാത്രം നോക്കിയ പോരെ. ഊമക്കത്തുകൾ ഹർജികളായി കോടതികൾ പോലും സ്വീകരിക്കാറുണ്ടെന്ന് ഓർക്കണം ഡോക്ടർ അപ്പൻ മേനോൻ. Then you may go. പക്ഷേ ഒരു കാര്യം, സംഘടനാ പ്രവർത്തനത്തിലൂടെ സിദ്ധിച്ച ആർഗ്യുമെന്റ് പവർ ഉപയോഗിച്ച് എന്നെ കൺവിൻസ് ചെയ്ത് കളഞ്ഞു എന്ന് ധരിക്കരുത്. സൂസന്റെയും ദിശയുടെയും പിറകിൽ എന്നും ഉണ്ടാവും എന്റെ കണ്ണുകൾ. ഓൾവേസ് വെൽക്കം. എക്സ്ക്യൂസ് മീ, നന്നായിട്ടുണ്ട്. നോട്ട് യു, യുവർ നോവൽ. സാർ, മേക്കാടൻ സാർ തന്നിച്ച ഗുണ്ടാലിസ്റ്റാണ്. മിസ്റ്റർ മേക്കാടൻ, ബാല്യം എവിടെ? ഇവരുടെയൊക്കെ ബാല്യം എവിടെ?
ഒരു ഡോക്യുമെന്റ് രേഖപ്പെടുത്തുമ്പോൾ ലേൺ ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. ആന്റണി, ഏജ് 24, കേസുകളുടെ എണ്ണം 6, ഡ്രഗ് അഡിക്റ്റ്. 21 വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രതി. സലാം, വയസ്സ് 30, ഗ്യാങ് ലീഡർ, കേസുകൾ 14, ആദ്യത്തെ കേസിൽ പ്രതിയാവുന്നത് 18 വയസ്സ്. See, this is all. I am totally upset and I am terribly upset with you. ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് അവന്റെ 18 വയസ്സിലോ 25 വയസ്സിലോ ആണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ, അതാണ് എനിക്ക് അറിയേണ്ടത്. അതറിയണമെങ്കിൽ അവന്റെ ബാല്യത്തിലേക്ക് പോണം. Where is it? Come on, tell me, where is it? Where is it എന്നൊക്കെ എന്നോട് ചോദിച്ച ഞാനിതെന്തോ പറയാനാ. ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു രീതികൾ. ഒരുവൻ ആദ്യത്തെ കേസിൽ പ്രതിയാകുന്ന അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിൽ ഉൾപ്പെടുത്താറുള്ളൂ. അത് മാറണം. എന്നിട്ട് സഞ്ചരിക്കണം ഇവരോരുത്തരുടെയും ബാല്യത്തിലൂടെ. ചികിത്സ തുടങ്ങേണ്ടത് അവിടുന്നാണ്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇത് എന്ത്? ഇതാണ് കുഴപ്പം. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ലെന്ന ഫിക്സേഷൻ, എന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അത് മാറണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ തുടങ്ങി വെക്കണം ഇന്ന് തന്നെ. ഇതിലെ ക്രിമിനൽസിന്റെ ബാല്യം ഹണ്ട് ചെയ്യണം. കുട്ടികളാണ് പ്രധാനം, കുട്ടിക്കാലമാണ് പ്രധാനം. യു ഗെറ്റ് മീ? വേണ്ട, ഒന്നും പറയണ്ട. അപ്പേട്ടന്റെ സ്ഥിരം പതിവായി ദേഷ്യപ്പെടല്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വൈഗ? നിനക്കറിയാത്തോണ്ടാ. ചില ക്രിമിനൽസ് കുറെ കാലം കഴിയുമ്പോ മനോരോഗികളായി തീരും. കുറ്റബോധം കൊണ്ട് പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആന്റി സോഷ്യൽ എലമെന്റ്സിനെ തീർക്കാൻ തുടങ്ങും. ആരും അറിയാതെ. കൃഷ്ണൻ നമ്പ്യാരുടെ വധത്തിൽ അങ്ങനെ വല്ല ഇടപെടലും നടന്നിട്ടുണ്ടോ? അതാ ഞാൻ ഗൂണ്ടാ ലിസ്റ്റ് ചോദിച്ചത്. പക്ഷെ ആ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്ന ഞാൻ എന്താ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണോ? ഞാൻ മേക്കാടിന്റെ കാര്യമല്ല പറഞ്ഞത്, സൂസൻ മേരി തോമസിന്റെ കാര്യം. അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? കൊലപാതകം അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരും സംശയിക്കപ്പെടേണ്ടവരാണ് വൈഗ. സൂസൻ മേരി തോമസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും അറിയാവുന്ന ആരും അങ്ങനെ പറയില്ല. അപ്പേട്ടൻ തീർച്ചയായിട്ടും അവരെ പോയി കാണണം, എന്നിട്ട് സോറി പറയണം. സോറി? എനിക്ക് വേണ്ടി അപ്പേട്ടൻ എന്ത് ചെയ്യണം? അപ്പേട്ടൻ ഒരു പെൺകുട്ടിയും ചീത്ത പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റിയതാലും അപ്പേട്ടൻ ഒന്നും പറയാറില്ലല്ലോ. എനിക്ക് നിന്നോട് സ്നേഹമല്ലേ വൈഗ? അതുപോലെ സ്നേഹിക്കണം എല്ലാരെയും. സൂസനെയും? സൂസനെയും ഒരു ഫ്രണ്ടായിട്ട്, നല്ല ഫ്രണ്ടായിട്ട്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അഞ്ചോളം പേരുണ്ടായിരുന്നു അവര്. മരിച്ചുപോയ എന്റെ ഭർത്താവ് എടുത്ത കടമാണെങ്കിലും പലിശയും പലിശയുടെ പലിശയായിട്ട് മുതലിനേക്കാൾ വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞപ്പോഴാ ഇത് കണ്ടോ അവര് ചെയ്തത്. സാരമില്ല, പോട്ടെ, ഞങ്ങളുണ്ടാവും കൂടെ. ഇനി ഒരാളും ഉപദ്രവിക്കില്ല. ഷൈന, ഇവരുടെ ഒരു പരാതി എഴുതി വാങ്ങിക്കും. നമുക്കത് വനിതാ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം. വനിതാ കമ്മീഷൻ? ഇതിനൊക്കെ പരിഹാരം വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനൊന്നും അല്ല. കൊല്ലണം ഇവരെ ഉപദ്രവിച്ച അഞ്ചെണ്ണത്തിനെയും. വെട്ടി വെട്ടി കൊല്ലണം. ഞാൻ ചെയ്യാം ഒറ്റയ്ക്ക്. ഗണേശ, നീ അകത്ത് പോ. അല്ല, ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ. നിന്നോട് അകത്ത് പോക. എന്ത് വേണം? സോറി, സൂസനോട് ഇവിടെ വന്ന് സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? ഡി ജി പിയോ? ഡി ജി പി ഒന്നുമല്ല. ഡി ജി പി ആവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കില്ല. ഇത് വൈഗ, എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വി ആർ ഡീപ്ലി ഇൻ ലവ്. യു ഗെറ്റ് മീ? ഞാൻ വൈഗ ഒന്ന് വിളിക്കാം. വൈഗ, ഡൺ. സൂസനോട് സോറി പറഞ്ഞു. പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ. അതെ, അവിടെ നിൽക്കുക. ഓക്കെ, പിന്നെ വിളിക്കാം. വൈഗ, ആ മോശമാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ചായ വേണമെന്ന് പോലും ചോദിച്ചില്ല. സോ സോറി, എടുക്കാം. ഹേയ്, വേണ്ട വേണ്ട. പറഞ്ഞു ചെയ്യേണ്ടവളല്ല, അറിഞ്ഞു ചെയ്യേണ്ടവളാണ് സ്ത്രീ. പോട്ടെ. നീ പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ ആള്. ഇതൊക്കെ തട്ടിപ്പമ്മ.
ആളുകളെ കയ്യിലെടുക്കാനുള്ള സൂത്രം. ഏതായാലും നീ അയാളുമായിട്ട് വഴക്കിലൊന്നും പോണ്ട. ആര് പോണു? പക്ഷെ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ഹലോ, ആണോ? ശരി, താങ്ക്സ്. പൊളിറ്റിക്കൽ ലീഡർ സുലൈമാൻ സാഹിബ്, ഹിസ് കോണർഡ്. നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അന്വേഷണം വിജിലൻസിന് തന്നെ. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അപ്പൻ. മോർണിംഗ്. ആ, നല്ല ഐശ്വര്യം ഉണ്ട് തനിക്ക്. നമ്പ്യാരുടെ കേസ് അന്വേഷിച്ച് തുടങ്ങിയില്ല. അതിനു മുമ്പ് ദാ അടുത്തത് സുലൈമാൻ സാഹിബ്. ഇന്ന് വൈകിട്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ചാറ്റ് ചെയ്തേക്കരുത്. വി ഹാവ് എ മീറ്റിംഗ് വിത്ത് ദി ഡിസി. ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ നേരിട്ടിരിക്കുക. അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചേ പറ്റൂ. പള്ളിയും പള്ളിക്കൂടമൊക്കെ പിന്നെ ഡ്യൂട്ടി ഫസ്റ്റ്. ആ, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അതാണ് പണ്ട് തൊട്ടേ മേക്കാടിന്റെ ലൈൻ. എന്റെ ലൈൻ അങ്ങനെയല്ല. ദൈവത്തിനുള്ളതും കൂടി സീസർക്ക്. ടൈം ഇസ് ഗോഡ് ആൻഡ് വർക്ക് ഇസ് വേർഷിപ്. കാലമാണ് ദൈവം, അധ്വാനം ആരാധന. സോ ബി ദേർ ഓൺ ടൈം. ഓക്കേ. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ്, രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക് ഡ്രോപ്പ് കണക്ഷൻസ്. യാദൃശ്ചികത്. അഴിമതിക്കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ഒരാളുടേതാണ്. ഒരുപക്ഷേ ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ. അപ്പൻ വെറുതെ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരാളുടെ മസ്തിഷ്കം ഉണ്ടാവാം, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു സംഘടനയൊന്നും ഈ കൊലപാതകങ്ങളുടെ പിന്നിലില്ല. മേക്കാടാ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ ടിവി ചാനൽ. ശ്രദ്ധിച്ചു കാണോ? 70കളിൽ പൊലിഞ്ഞുപോയ തീവ്ര അഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ. ബീഹാർ മുതൽ ഇങ്ങ് ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ അപ്പൻ പറയുന്നത്? സർ, ദാമോദരൻ കർത്ത, ഇന്നലെ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ രണ്ടാം പേരുകാരൻ കർത്തയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളാണ്. പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ. ഷാഡോസ്, നിഴലുകളാവണം നമ്മൾ കർത്തയ്ക്ക് പിന്നിൽ. ആ, ആ വട്ടമേനോന് തലയ്ക്ക് നല്ല സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കർത്തയുടെ പുറകെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ അത് വേണ്ടി വരും തോന്നുന്നില്ല സാർ. കേട്ടിട്ടില്ല ചിലരെ കുറിച്ച് ഇല്യൂഷൻ പോലെ എന്തെങ്കിലും പറയും, അതുപോലെ തന്നെ സംഭവിക്കും. അപ്പൻ സാർ അത്തരത്തിലുള്ള ആളാണെന്ന് എന്റെ വിശ്വാസം. കൊലയാളികൾ വരും, ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ. അപ്പന് മാത്രമല്ല, അപ്പൊ തനിക്കും തലയ്ക്ക് നല്ല സുഖമില്ല അല്ലേ? അന്ന് അയാളുടെ പുറകെ വിട്ടു. പോയി വെറുതെ ബി പി കൂട്ടിയത് മിച്ചം. ഹലോ. ആ, പറഞ്ഞ തുക മുഴുവനും വേണമെന്ന് അവരോട് പറയേ. I'll call up. Avana ka da ha
സാർ. നെക്കാടൻ, അടുത്ത ഊഴം കത്തയുടെ. അവൻ തന്നെ ആയിരിക്കും ചെയ്തത്, ആ കാവ്യ വേഷക്കാരൻ. മേക്കാടൻ, എനിക്ക് അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും വേണം. ഡീറ്റെയിൽസ് കിട്ടാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. ദിശ എന്ന പേരിലൊരു സംഘടനയുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ക്രൈമുകളുടെയും ക്രിമിനൽസിന്റെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. നമുക്ക് അവിടെ അന്വേഷിക്കാം. ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം, മാർഗമല്ല. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാ മതി അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും ഫലമില്ല. കമ്പ്യൂട്ടറിൽ ഈ എലിയെ കുറിച്ചുള്ള വിവരങ്ങളില്ല. ഇനി ചായ കുടിച്ചിട്ടാവാം. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇന്ന് ചായ? ആണെന്ന് കൂട്ടിക്കോ. ഇതൊരു വീട് മാത്രമല്ല, ഓഫീസും ഹോസ്റ്റലും കൂടിയാ. ആരൊക്കെ വരുന്നു പോകുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടാറില്ല. അങ്ങനെ വരുമ്പോ അറിയാലോ, ഗസ്റ്റിനെ അവരർഹിക്കുന്ന വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ദാസനല്ലേ ഇത്? ഇവന്റെ പടം എന്താ ഇവിടെ? മമ്മയ്ക്ക് അറിയോ ഇയാളെ? പിന്നെ അറിയില്ലേ. ദാസൻ പണ്ട് ഞാൻ സ്വത്തവകാശ തർക്കവുമായി ചർച്ചിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. അത് എഴുതിയത് ഇവനായിരുന്നു. പിന്നീട് ഒരിക്കൽ എന്നെ കാണാനും വന്നു. അന്ന് ഇവന് പ്രായം നന്നേ കുറവാ, പക്ഷെ മനസ്സുകൊണ്ട് ഇവൻ നമ്മുടെ ഗണേശനെക്കാളും നൂറിരട്ടി അഗ്രസീവായിരുന്നു. പിന്നീട് അറിഞ്ഞു ആയുധമെടുത്ത് നാട് നന്നാക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ഇവനും ചേർന്നു. മലബാറിൽ നടന്ന പല സ്റ്റേഷൻ ആക്രമണങ്ങളിലും പോലീസ് തിരയുന്ന പ്രതികളുടെ ലിസ്റ്റിൽ ഇവന്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാവി, അന്നത്തെ വിപ്ലവകാരികളിൽ പലരും ഇന്ന് ആത്മീയവാദികളാ. ഇവന്റെ സ്ഥലം അത് ഓർമ്മയുണ്ടോ? സ്ഥലം വയനാട് ഭാഗത്ത് എവിടെയോ ആണ്. ഓക്കേ ഓക്കേ, മതി, ബാക്കി കണ്ടുപിടിച്ചോളം. കമോൺ. എന്റെ പൊന്ന സാറുമാരെ, അവനെ കുറിച്ച് ഒരു വിവരവും എനിക്കറിയില്ല. എന്റെ അനിയനാണേലും ഉള്ളത് പറയാലോ, കുരുത്തം കെട്ടവനാ. ദാസൻ എന്നല്ലേ അവന്റെ പേര്? അത് പണ്ട്, ഇപ്പൊ ദുർഗാദാസനാ. ദുർഗാദാസൻ സ്വാമി. ഒരിക്കൽ കൽക്കട്ട പോയിരുന്നു തലവെട്ടികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനേ. അവിടുന്ന് വന്നതിന് ശേഷം സ്വാമിയായത്. എന്നാലും എല്ലാരും കൊല്ലണോന്നുള്ള വിചാരം ഇപ്പോഴും മനസ്സ് മുഴുവനും. തലയ്ക്ക് സുഖമില്ലാണ്ടായി പോയോന്ന എന്റെ സംശയം. അത് ഭർത്താവാ, സാധുവാ. അയ്യോ, ഞാൻ സാർമാർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ എടുക്കാം, ചെയ്ത് അങ്ങോട്ട് പോ. എന്റെ അളിയന്റെ, അവളുടെ അങ്ങളയുടെ, അവന്റെ താമസം എവിടെ എനിക്ക് അറിയാം. എവിടെ? അങ്ങ് കാട്ടിനുള്ളിലാ. കാട്ടിനുള്ളിൽ എന്ന് വെച്ചാ? ഏറെ കുറെ കാട്ടിനുള്ളിലേക്ക് പോണം, നടുക്കായിട്ട് വരും. പോയി. Thank you.
വരരുത്, മുന്നോട്ട് വന്ന് ഞാൻ ഇയാളെ കൊല്ലും. Hey, no. You be here. I'll handle this. ഇത് ആശ്രമമാണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഒരുത്തനും ഇവിടെ കയറരുത്. കയറിയാൽ ശിക്ഷ, ശിക്ഷ മരണം. അതാണ് ദുർഗയുടെ കൽപ്പന. നീയല്ലേ ഇവരെ മൂന്നുപേരെയും കൊന്നത്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സന്യാസിയാണ് ഞാൻ, കാമക്രോധ മോഹാദികളെ ജയിച്ചവൻ. അങ്ങ് അങ്ങനെ വേണം എന്നെ അഭിസംബോധന. അങ്ങ് ആട്ടിച്ചതിന്റെ മോന്തേ കടൻ വേണ്ട. ത്രികാലജ്ഞാനികളാണ് സന്യാസിമാർ, അവരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങ് തന്നെയല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അതെ, ഞാനാണ്. ദുർഗ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. കലിയുഗത്തിനുള്ളിലെ അന്തർയുഗം, അതിനുള്ള സമയമായിരിക്കുന്നു. സർവനാശം, അതാണ് വിധി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മണ്ണും വായുവും ജലവും മലിനമാക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ദുർഗ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓഫീസർ, നിങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് പേർ? കൃഷ്ണൻ നമ്പ്യാരും സുലൈമാൻ സാഹിബും ദാമോദരൻ കർത്തയും. അവർ മാത്രമല്ല, സമസ്ത ജാതി മനുഷ്യരിലും പെട്ട പാപികളെയും ഞാൻ നിഗ്രഹിക്കും.
പതിനാല് നരകങ്ങളുടെ വാതിലുകളും തുറന്നു കഴിഞ്ഞു. ഓഫീസ് യാത്ര പോകാൻ ഒരുങ്ങിക്കൊള്ളു. വൈകാതെ നിങ്ങളും എന്റെ നിയോഗത്തിന്റെ ഇരകളാവും. കൊല്ലാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ അവരെ ഉപേക്ഷിച്ചൂടെ ദുർഗാദാസൻ? കാലം കരുണയല്ലേ ആവശ്യപ്പെടുന്നത്? എവിടെയുണ്ടത്? അവയവങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമല്ലേ ഇത്? ഇല്ല, ഇനി സംഹാരമാണ് പരിഹാരം. എന്നെ ബന്ധിച്ചുകൊണ്ടൊന്നും അതിന്റെ രൗദ്രത കുറയാൻ പോകുന്നില്ല. ദുർഗയുടെ ഭക്തന്മാർ അവർ ഇനിയും വരും, കാറ്റായും മഴയായും കടലായും അഗ്നിയായും. എന്നിട്ട് അധികാര കേന്ദ്രങ്ങളിലെ മകടുകൾക്ക് മേൽ നിറയും, തകരുമെല്ലാം തകർക്കും. മേക്കാട, യെസ്, അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക് ഇന്ന് തന്നെ. ശരി. വല്ല സൈക്യാട്രിസ്റ്റിനെ മറ്റും വിളിച്ചൊന്ന് പരിശോധിപ്പിക്കണോ? എന്തിന്? തീവ്ര വിപ്ലവത്തിൽ നിന്ന് തീവ്ര ഭക്തിയിലേക്ക്, ഉള്ളിൽ കലാപം സൂക്ഷിക്കുന്നവന്റെ വഴികൾ എന്നും ഇത് തന്നെയാണ് മേക്കാടൻ. ഒന്നുകിൽ സന്യാസം അല്ലെങ്കിൽ വിപ്ലവം. അതിനിടയിൽ അപൂർവം ചിലർക്ക് ഇതുപോലെയുള്ള വിഭ്രമങ്ങൾ. ഡോക്ടറും മരുന്നും ഒന്നുമല്ല, വിശ്രമം. അതാണിപ്പോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം വിശ്രമിക്കട്ടെ, മനസ്സ് ശാന്തമാകുന്നതുവരെ. ദുർഗാദാസന്റെ അറസ്റ്റിന് കാരണക്കാരി സൂസന്റെ മമ്മയാണ്. മമ്മ അവന്റെ ചിത്രം തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ പിടിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക്സ്. അപ്പനെ ആരൊക്കെയുണ്ട് വൈകിയെ കൂടാതെ? വൈകിയെ കൂടാതെ വൈക മാത്രം. അമ്മ കണ്ട ഓർമ്മയില്ല. അച്ഛൻ തമിഴ്നാട് പോലീസിലായിരുന്നു, ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ പോലീസ്. ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോ മരിച്ചു. വൈക തമിഴ? തമിഴ്? അച്ഛൻ തമിഴ്, അമ്മ പാലക്കാട്. അതുകൊണ്ട് വൈകയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. വൈക നല്ല പേര് അല്ലേ മമ്മ? അതെ, മധുരയിൽ ഒഴുകുന്ന ഒരു നദിയുടെ പേരാ. നദി വറ്റ് വരണ്ട് കിടക്കുക, പക്ഷെ എന്റെ വൈക അങ്ങനല്ല, നിറഞ്ഞൊഴുകുകയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട്. പോട്ടെ. പുഴകളും നദികളും ദിനം പ്രതി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഭൂഗർഭ ജലം വരെ ഊറ്റി ജലചൂഷണം നടത്തുന്ന ഈ കോള കമ്പനി അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടിനീരിനു വേണ്ടിയുള്ള ഈ പോരാട്ടം ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യാഗ്രഹം എന്ന സമരമുറ ആദ്യമായി നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന സമരമാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇതും ഒരു സ്വാതന്ത്ര്യ സമരമാണ്. എല്ലാ ജനങ്ങളുടെയും ജന്മാവകാശമാണ് കുടിവെള്ളം. അത് നിഷേധിക്കാൻ ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്കും അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അനിശ്ചിതകാല ഉപവാസം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അമ്മ എങ്ങനെ? സുഖമായിരിക്കുന്നു. സുഖമല്ലേ മോളെ? ഓ, 4 മാസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട്. ഒക്കെ ശരിയാക്കാം. ഉച്ചഭക്ഷണം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇവിടെ അടുത്തൊരു വീട്ടിൽ പോകണം എനിക്ക്. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ. ഏത് വീടിന്റെ കാര്യം പറഞ്ഞത്? അപ്പൻ മനുവിന്റെ വീട്. ഓ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറാതെ പോകുന്ന മോശമല്ലേ. അവിടെ വൈകിയുണ്ടല്ലോ മിസ്സസ് അപ്പൻ മേനു. ഏയ്, ഗായത്രി കയറുന്നില്ലേ? ഇല്ല, എന്റെ ഹോസ്റ്റൽ മേറ്റ് ഒരു ദീപ, അവൾ ഇവിടെ ഒരു ഫേമിലാ വർക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ ഇറങ്ങുമ്പോ വിളിക്കാം. ഓ ശരി. ഇത് വീടല്ല, കൊട്ടാരമാണ്. വന്നോളൂ. ഇങ്ങോട്ട് വരൂ. അതാണ് വൈക.
വൈഗ എന്റെ ഭാര്യ, അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വൈഗ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. അവിടെ മാരിയമ്മൻ കോവിൽ ഉത്സവം, ഭരണവും നിർബന്ധം പറഞ്ഞിരിക്കുക. അവള് പോകുന്നില്ലേ? ഇല്ല, ഇവിടെ ജോലി തിരക്കല്ലേ. എന്നാ ഞാൻ പോവാം. വേണ്ട, വൈഗയ്ക്ക് ചിലപ്പോ അത് ഇഷ്ടാവില്ല. ഇഷ്ടാവും, ഞങ്ങള് തമ്മിൽ കാണും പരിചയപ്പെടുക ഒക്കെ ചെയ്തു. ഞാൻ പോയിരുന്നു തറവാട്ടില്, വൈഗയെ കണ്ടു. സാറിൻ്റെ ഈ മനസ്സുണ്ടല്ലോ, മരിച്ചിട്ടും വൈഗ മരിച്ചിട്ടില്ല എന്ന് കരുതി സ്നേഹിക്കുന്ന ഈ മനസ്സ് ഏത് സ്ത്രീയുടെയും പ്രാർത്ഥനയാണ്. ഇതുപോലെ മനസ്സുള്ളൊരു പുരുഷൻ, അസൂയ തോന്നുക എനിക്ക് വൈഗയോട്. പുണ്യം ചെയ്തവർക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടു. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല വൈഗ, മരിക്കില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടാവും അപ്പൻ വൈഗയെ. പണ്ട് നിന്റെ പപ്പ മരിച്ച സമയത്ത് അപ്പന്റെ അതേ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. പപ്പ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാ ദേഷ്യം വരും. എനിക്ക് അപ്പനോടുള്ള ഇഷ്ടം കുറയല്ല മമ്മ കൂടുക ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അപ്പൻ ഒരു സുഹൃത്ത് മാത്രമായിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഹീസ് എ ക്യാരക്ടർ. ഞാൻ വിടാൻ പോണില്ല അപ്പനെയും വൈഗയും. എനിക്കറിയണം അവരുടെ ജീവിതം. വിബ്ജിയോറിന് ശേഷം എന്തുകൊണ്ട് നോവൽ എഴുതുന്നില്ല എന്ന് ചോദിക്കുന്ന നിരൂപകരുണ്ട് ധാരാളം. അവരടക്കമുള്ള എല്ലാവർക്കും അപ്പനിലൂടെയും വൈഗയിലൂടെയും ഞാൻ മറുപടി പറയും. പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കും അവരുടെ ഭൂതകാലം? സ്പൈ വർക്ക്. കം ടു ദ പോയിന്റ്. അപ്പന്റെ ഓർഡറിൽ സഹദേവനില്ലേ, അയാൾ എനിക്കൊരു ഡയറി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ്റെ ഡയറി. എനിക്ക് ഉറപ്പുണ്ട് അപ്പൻ്റെ ഡയറിയിൽ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാവുമെന്ന്. മമ്മ നോക്കിക്കോ, വൈഗ ആ ഡയറിയിലൂടെ പുനർജനിക്കും.
മോർണിംഗ്. മോളെ ഒരു എഴുത്തുകാരി ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തു തരുന്നത്. അപ്പൻ സാറെങ്ങാനും ഇതറിഞ്ഞ അറിയില്ല. ഇന്നത്തെ ഒരു രാത്രി മതിയിരിക്കെ, വായിച്ചിട്ട് നാളെ തന്നെ തിരിച്ചു തന്നോളാം. സമർപ്പണം. ഗ്രേറ്റ് വിശ്വനാഥ മേനോൻ, എൻ്റെ അച്ഛൻ. കൗമാരവും ചെലവഴിച്ചത്. അമ്മയില്ലാത്ത കുട്ടിക്ക് ഉഗ്രരൂപിയായ അച്ഛൻ്റെ ശാസനകളായിരുന്നു എന്നും തോഴൻ. ബ്രിട്ടീഷ് ചിട്ടകളുടെ കടുത്ത ആരാധകനായ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വളർന്ന എനിക്ക് ആ കാലം സമ്മാനിച്ചത് ഏകാന്തതയും സങ്കടങ്ങളുമായിരുന്നു. രാമൻ നായരെ, എവിടെ അപ്പൻ? എണീറ്റില്ലേ അവൻ? നല്ല മഴയല്ലേ, ഉറങ്ങട്ടെ പാവം. മഴയല്ല, പ്രളയം തന്നെ വന്നാലും ഉണരണം 4 മണിക്ക്. തെറ്റിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ് ദിനചര്യ. തൊട്ടു വന്ന് ചമർന്ന് വലിഞ്ഞമർന്ന് വലത്ത് നടന്ന് കളത്തിലോട്ട് വന്ന് വലത്ത് കാൽ തൂക്കി വലത്ത് കൊണ്ട് നീക്കിച്ച കുട്ടി ഇടത്ത് കാൽ തൂക്കി ഇടത്ത് കൊണ്ട് നീക്കിച്ച. ചുവടുകളെ മിക്കവാറും ഉറച്ചു കഴിഞ്ഞു. ഇനി മേപ്പേറ്റാവാന്നാ വിചാരിക്കണേ. വടകരയെന്ന് ഗുരുക്കളെ ഇവിടെ വരുത്തി ഭക്ഷണവും താമസവും ഏർപ്പാട് ചെയ്ത് അപ്പനെ ഞാൻ കളരി പഠിപ്പിക്കുന്നത് മിക്കവാറും ഉറച്ച അഭ്യാസിയാക്കാനല്ല, പൂർണ്ണം സമ്പൂർണ്ണം അതാണ് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക്. ചുവടുകൾ മുഴുവനും ഉറച്ചു കഴിഞ്ഞു എന്ന് ബോധ്യം വന്നിട്ട് മതി മേപ്പായറ്റ്. കരപോലെ വഴങ്ങണം കടലും. ജലത്തെ ജയിക്കാനുള്ള പാഠങ്ങൾ പരിശീലിപ്പിക്കാൻ ഈയൊരു മാർഗം സ്വീകരിച്ച അച്ഛൻ്റെ ഉള്ളിൽ അതായിരുന്നിരിക്കണം ചിന്ത.
ഓരോ തിരുത്തും ഓരോ പീഡനങ്ങൾ, എന്നിട്ടും അച്ഛനെ ഞാൻ വെറുത്തില്ല. സത്യം. കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കരുത്. തീന്മേശയിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഏറ്റവും പ്രധാനം അതാണെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. ഇവളെനിക്ക് സമ്മാനിച്ചത് പ്രണയത്തിൻ്റെ പൂക്കാലമാണ്. വൈകയുടെ ഓരോ നോട്ടങ്ങളും എന്നിൽ സ്നേഹത്തിൻ്റെ ഋതുക്കളായി മാറി. അൺബിലീവബിൾ എന്ന് പറയേണ്ടത് സത്യത്തിൽ അപ്പൻ്റെ ഈ പെർഫോമൻസിനെ കുറിച്ചാണ്. മേനോൻ, നാളെ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് അപ്പൻ മേനോൻ്റെ അച്ഛൻ എന്ന നിലയിലാവും, ഐ എം ഷുവർ. എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റായിട്ട്? ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഒരു ബോൾ, ടെന്നിസ് ബോൾ. ടെന്നിസ് കളിക്കാത്ത നിനക്കെന്തിനാണ് ടെന്നിസ് ബോൾ എന്നൊരിക്കലും അച്ഛൻ ചോദിച്ചിട്ടില്ല. പിൽക്കാലത്ത് ആരെങ്കിലും ആ ചോദ്യം ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ മറുപടി ഞാൻ ടെന്നിസ് ബോളുകൾക്കൊപ്പം സൂക്ഷിച്ചു വച്ചു. സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉപദേശം കൂടിയേ ഇനി എനിക്ക് തരാനുള്ളൂ. ശക്തനോടെന്നും സൗഹൃദം, സമനോട് ബന്ധുത്വം, ദുർബലന് മേൽ അധീശത്വം. ഈ ലോകത്ത് ഇന്ന് വരെ നടന്നത് ഇതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നടക്കാനിരിക്കുന്നതും ഇത് തന്നെ. മനസ്സിലാവുണ്ടോ തനിക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ഉവ്വ്. പക്ഷേ ഒരു സംശയം. രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് രോഗത്തെയാണോ രോഗകാരണത്തെ? ചിലപ്പോൾ രോഗത്തെ, മറ്റു ചിലപ്പോൾ കാരണത്തെ. ശ്രുതം, വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവ്, അത് നിനക്കുണ്ട്. ബാക്കിയെല്ലാം വഴിയെ നീ പഠിക്കും, പഠിപ്പിക്കും. കാലം, ടൈം. താൻ അവിടെ നിന്നേ അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ താൻ നേരത്തെ ചിരിച്ചത്?
എടോ, രോഗകാരണത്തെ ചികിത്സിക്കാതെ രോഗത്തെ ചികിത്സിക്കുന്നതാ നമ്മുടെയൊക്കെ കുഴപ്പം. രണ്ട് വ്യക്തികൾ തമ്മിലോ വ്യവസ്ഥകൾ തമ്മിലോ ആശയങ്ങൾ തമ്മിലോ വിശ്വാസങ്ങൾ തമ്മിലോ സംഘർഷമുണ്ടാവുമ്പോ അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായിപ്പോയനടോ. എനിക്ക് സന്തോഷമായടോ. അപ്പം മിടുക്കനാ, താൻ പറയാറുള്ളത് പോലെ മിടുമിടുക്കൻ. നാളെ നീ ഒരു സ്ഥലം വരെ പോണം, പാലക്കലെ അരവിന്ദാക്ഷമേനോന്റെ വീട്ടിലേക്ക്. അയാൾക്കൊരു മോളുണ്ട്, നല്ല കുട്ടി, എല്ലാം കൊണ്ടും നിനക്ക് ചേരും. എന്റെ മരുമോളായിട്ട് ഈ തറവാട്ടിലേക്ക് വരേണ്ടത് ആ കുട്ടിയാണ്. എന്തു പറ്റി, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടുന്ന് പോയ ഉടനെ ആയിരുന്നു ഒരു നെഞ്ചുവേദന. പുറം പണിക്ക് വന്നവരാ കണ്ടത്. അപ്പോഴേക്കും എന്താ പേര്? ഷൺമുഖം. മകളുടെ മകൾ പേര് വന്നത്? മകള് പറയട്ടെ.
ഒരാഗ്രഹം മനസ്സിൽ വൈകെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നു. സംശയിക്കണ്ട, ഇഷ്ടമായിരുന്നു. ഈ മെഡൽ എനിക്ക് സമ്മാനിച്ചത് മുഖ്യമന്ത്രിയാ. ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് വൈക. ഈ മെഡലുകളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊന്നുണ്ട്. ഓരോ വിജയത്തിൻ്റെയും പിന്നാലെ അച്ഛൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തു വേണം നിനക്ക് ഗിഫ്റ്റായിട്ട്? അച്ഛൻ തന്ന ഗിഫ്റ്റാ. എന്തിനാ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഓർമ്മകളാ വൈക, എന്റെ നഷ്ടങ്ങൾ. എനിക്ക് കിട്ടാതെ പോയ പലതും ഈ പന്തുകൾ എന്നെ ഓർമ്മിപ്പിക്കും. അമ്മയില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ. അമ്മ മാത്രമല്ല, സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വൈക എന്നും. പക്ഷെ ഇന്ന് മുതൽ അങ്ങനെയല്ല, വൈകയുണ്ട് കൂട്ടിന്. വെറും വൈകയല്ല, വൈക. ഒരുരാപ്പൂ പുല്ലുപായിൽ നീ വരതങ്ക തമ്പുരു വരു ശിവഗംഗ തീർത്ഥം തേടുവാ. ഒരു പാപം വൈകയായി ഞാൻ പ്രണയത്തിൻ ചന്ദനം തരാം ഇരുനെറ്റി കണ്ണേ കണ്മണി. മഴനൂലുകളിൽ ഉള്ളമൊട്ടു മണികൾ മനസ്സോടൊരു മന്ത്രം ഒഴിഞ്ഞു. നിന്നെ ഞാനറിയും പോലെ തമ്മിൽ നാം അറിയും പോലെ കൂരും നീളം പൂക്കൾ പറന്നു. ചിറകോലും ചോളപ്പൂക്കൾ മുടിയോളം മുട്ടിനിടയിൽ ഒളി കണ്ണിത്തിവളെ കളിയാക്കും.
തുടുമിന്നൽ നിൻചിരിയായി തുടിതാളം മോഹനമായി ഹിമശൃംഗം ശയ്യകളായി മാറി ഒരു കൂവളതളമായി ഹൃദയം അതിലതിരും മർമര താളം മനസ്സാകുണ്ട മരുതമാകുന്നു എന്റെ മൃംഗൈ വസന്തയാമിനി എന്റെ ചെറുനിറമറുകു തരൂ എന്റെ യാമിനി പ്രിയരഞ്ജിനി ഈ ജടയിലൊഴുകും ഗംഗാമതി ഒരു രാപ്പു പുല്ലുപായിൽ നീ വരതങ്ക തമ്പുരുവരു ശിവഗംഗാ തീർത്ഥം തേടുവാ പാവം വൈകയായി ഞാൻ പ്രണയത്തിൻ ചന്ദനം തരാം ഇരുനിത്തി കണ്ണേ കൺമണി മഴ നൂലുകളിൽ മുത്തുമണികൾ മനസ്സാടൊരു മന്ത്രം ഒഴിഞ്ഞു നിന്നെ ഞാൻ അറിയും പോലെ നമ്മിൽ നാം അലിയും പോലെ കൂറും നീളം പൂക്കൾ പറന്നു അങ്ക ശിവഗംഗയിലും മൊത്ത ആളുകളും വയലൻ രാജ്യം താം പളനിവേൽ ഇപ്പൊ സ്വന്നത് നമുക്കങ്ക പോണം സർ പോണം നാടാരെ ഒരാളല്ല 16 പേരാണ് കൊല ചെയ്യപ്പെട്ടത് അതും പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോ വെട്ടേറ്റ് എനിക്ക് പോണം ശിവഗംഗയും അവിടുത്തെ ആളുകളും എനിക്ക് അവരെ കണ്ടേ തീരൂ ആനാ അങ്കേ സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആക്കാൻ പറയണം തന്റെ പളനിവേലിനോട് ഇതെല്ലാമേ ഇങ്ങിരുന്ന് കിടച്ച സർ നാടാരെ പറഞ്ഞ് മനസ്സിലാക്കവരെ ഞാൻ വന്നിരിക്കുന്നത് നിയമ ലംഘകനായിട്ടല്ല നിയമപാലകനായിട്ടാണ് ചെല് അല്ല ആ ഓരം വന്നില്ലേ അല്ലയാ സത്യം പോടാതെ അയ്യ നല്ലയാള് എല്ലാ സെറിമനും അമേദിയായത് പ്രച്ചന എല്ലാ തീർത്തും അയ്യാതെ നമ്മൾ മുത്തുവേൽ ശരവണൻ പാണ്ഡ്യൻ സർ എല്ലാരുമേ പെരിയ ക്രിമിനൽസ് എന്നാ സർ ഹേ ഒന്നുമില്ല നാടാരെ സർ ഇവരെയൊക്കെ ഇപ്പൊ പറഞ്ഞു വിടണം എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി വിടണം എന്നിട്ട് രണ്ടാളും എന്റെ ക്യാബിനിലേക്ക് വരണം സർ
വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും മായ്ച്ചു കളയണം മനസ്സിന്ന്. സർ, എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തിയറിയാണ്, അപ്പൻ മെനൻസ് തിയറി ഓഫ് ലോ ആൻഡ് ഓർഡർ. സർ, വാട്ട് ഈസ് ദിസ്? ഇത് ഇത് വന്ന് പിരമിഡ് പോലെ ഇരിക്കുക സർ. പിരമിഡ് പോലെയല്ല, ദിസ് ഇസ് എ പിരമിഡ്. പക്ഷേ ഇതൊരു സാധാരണ പിരമിഡ് അല്ല, എ മിനിയേച്ചർ ഓഫ് ക്രിമിനലിസം, ക്രിമിനൽ വാഴ്ചയുടെ ഘടനാരൂപം. ഏറ്റവും മുകളിൽ ഒരാൾ, ലൈക്ക് ദിസ്, പിന്നെ രണ്ട്, ശേഷം നാല്. പെരുകും അതിങ്ങനെ താഴേക്ക് പോകും തോന്നി. നാടാർ, താൻ എന്റെ മുന്നിൽ കുറച്ചു മുമ്പ് അണിനിരത്തിയ ആ നാല് പേരില്ലേ, അവരീ താഴത്തെ നിലയിൽ പെട്ടവരാണ്. നോ യൂസ്, ഒരു കാര്യവുമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ട്. കണ്ടില്ലേ, അവർ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല, കൊളാപ്സ് ചെയ്തില്ല. ഇത് ഇതുപോലെയാണ് ക്രിമിനലിസവും. താഴത്തെ നിരയിൽ നിന്ന് എത്ര പേർ പോയാലും തകരില്ലത്. പോകും തോറും വീണ്ടും വീണ്ടും വന്ന് നിറയും ആളുകൾ, നിറയ്ക്കും അവർ. ഇതിങ്ങനെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുകളിലത്തെ ഈ രണ്ട് നിരയിൽപ്പെട്ടവർ. സോ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഒന്നാമനിൽ നിന്ന്. പറയൂ, ആരാണ് ശിവഗംഗയിലെ 16 പേരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവൻ? ഇയാൾ. കം ഓൺ, ടെൽ മീ, ടെൽ മീ, ടെൽ മീ. സർ, ചെട്ടിയാർ. അവങ്ക വന്ന് XMB വരദരാജ ചെട്ടിയാർ. ദെൻ നമ്മൾ കാണുന്നു ഈ ചെട്ടിയാരെ. என்னையா இது? அது வந்து வர்க்கேஷோட ரெஸ்டிங் ரூம். அதெல்லாம் ஒண்ணு வேணையா, வெட்டி செலவு. இது ஸ்பெஷல் எக்கனாமிக் ஜோன், இங்க லேபர் ப்ராப்ளம் எல்லாம் ஒண்ணு வராது. ஏன்னா இது ஏன் இடம், இங்க எவனும் வந்து ஒண்ணும் புடுங்க முடியாது. என்ன மாதிரி முதலாளிகளுக்கு இறைவன் கொடுத்த வர பிரசாதையா இது? ஓம் பாஷையில சொல்ல போனா ஸ்பெஷல் எக்கனாமிக் ஜோன், புரியுதா? ஆமா, அது என்ன ரவுண்டா ஒண்ணு இருக்கு? அது பெட்ரூம் சார். ஸ்விம்மிங் பூல் எல்லாம் இருக்கா? இருக்கு சார். இவனுக்கு எதுக்கு நம்ம இடத்துக்கு வராங்க? ஏதாவது உதவி கிட்ட வந்திருப்பாங்களோ. ஆ, வாங்க 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 வாங்க. வணக்கம் ஐயா. வணக்கம். ஆ, உட்காருங்க. உட்காரன் வந்தா அல்ல செட்டியாரே, போகான் வந்தான், கொண்டு போகான். என்னப்ப சொல்றாரு இவரு? சார், அது வந்து நானே சொல்றேன் செட்டியாரே. Your time is up and from now on you are under the law and here I am the law. யோ, அவர் பேசுற இங்கிலீஷ் புரியல, தமிழ்ல கொஞ்சம் விளக்கமா சொல்ல. அது வந்து உங்களை உள்ள தள்ளறதுக்கு. உள்ளையா சார்? நீங்க துப்பாக்கிக்கு தான் தோட்டா வைக்கிறீங்க, நான் கல்லுக்கே தோட்டா வைக்கிறவன். ஏன் இடத்துக்கே வந்து என்னையே தூக்கு வாங்குறீங்க? அடிச்சே கொன்னுடுவேன். கொல்றதுக்கு உரிமை இருந்துருச்சு சிவகங்கால நடந்த சம்பவத்தோட. இப்ப அந்த உரிமை இல்ல உனக்கு. இனிமேல் ரஸ் தான். உள்ள கிளம்பு. டேய் வாங்கடா, நான் யாரு உனக்கு புரிய வைங்க? ஃபுல் லோட்ல இருக்கேன் செட்டியார. இந்த விரல் அழுத்தினா XMP வரதராஜ செட்டியார் எக்ஸ்பயர்ட் என்ன அழுத்தட்டுமா? வேணா வேணா, விட்டு விட்டு சார், போலாம் சார, போலாம் போலாம் போலாம். டன். தி நெக்ஸ்ட், ஹூ ஆர் தே? XMLA பாலசிங்கம், யூத் லீடர் கிருஷ்ணமூர்த்தி. பாலசிங்கம், கிருஷ்ணமூர்த்தி, வி ஆர் கோயிங் ஃபார் தேம். இதுதான் XMLA பாலசிங்கம். യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. വൈഗ, എന്താ? കഴിക്കണ്ടായിരുന്നു. മനസ്സിന് ഇഷ്ടമില്ലാത്തത് കഴിച്ചാൽ ചിലർക്ക് ഇങ്ങനെ. ഇത് അതിന്റെ ഒന്നും അല്ല, നേരത്തെ ഛർദ്ദിച്ചു. എനിക്കൊരു സംശയം, ഇവിടെ ഒരു അപ്പൻ മേനോൻ തലമൊക്കി തുടങ്ങിയോ എന്ന്. യെസ് വൈഗ, പറ. എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റായിട്ട്? എനിക്കൊരു ബോൾ വേണം, ടെന്നീസ് ബോൾ. എടി നിന്നെ ഞാൻ അപ്പട്ട നിക്കാൻ. ഏയ് വൈഗ, അങ്ങനെ ഓടണ്ട. നല്ലതല്ല. വേണ്ട. നമസ്കാരം. ഞങ്ങൾ നാട്ടിൽ നിന്നാ, കേരളത്തിൽ നിന്ന്.
ഞങ്ങൾക്ക് അപ്പൻ മേനോനോടൊന്ന് സംസാരിക്കണം. സ്ട്രേറ്റ് ടു ദി പോയിന്റ്. എക്സ് എം പി വരദരാജ ചെട്ടിയാർ, എക്സ് എം എൽ എ ബാലശിംഗം, യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി, മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അപ്പൻ മേനോന്റെ നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത്. മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാമ്പിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ മേന്നെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണിക്കിടന്ന് വിലസുമ്പോൾ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഡീൽ ഉറപ്പിക്കാൻ, റെഡി ക്യാഷ് കച്ചവടം നടത്തി ദോസ്തിയാവാൻ. എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക്, എത്ര ചോദിച്ചാലും തരും. പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും. ശിവഗംഗ അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് അബോർട്ട് ചെയ്യണം ഉദരത്തിൽ വെച്ച് തന്നെ. ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ് പാടില്ലായിരുന്നു, പക്ഷേ അവരാ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? കൊല്ലണം, കൊന്നു തന്നെ തീർക്കണം. ജീവന്റെ അവകാശം സ്റ്റേറ്റിന്, അത് പഴയ സങ്കല്പം. ഇപ്പൊ അത് നിങ്ങൾക്കാണ്, അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക്. എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ. ലുക്ക് മിസ്റ്റർ മേനോൻ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി, ഇതിൽ ദേശഭേദങ്ങളില്ല. നല്ലതാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക്. അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ഇന്ത്യ. ദേശഭേദങ്ങളില്ല. കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ, അതും നല്ലത്. ഒരാളും സംശയിക്കില്ല. അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ. ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ്, രാജ്യത്തിന്റെ വികസനം. ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ചോദിച്ചോളൂ, ശിവഗംഗാ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത്? അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ. സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങളുണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം. വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുവെച്ച് നിങ്ങൾ നേടുന്ന കമ്മീഷൻ, സിംഗൂരും നന്ദിഗ്രാമും പിന്നെ ഇപ്പൊ ശിവഗംഗയും, ഒന്നല്ല 16 കുട്ടികളാണ് അനാഥരായി പോയത്. നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ്. മാപ്പ് തരില്ല നിങ്ങൾക്ക്. കാലവുമായി സന്ധി ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ്. ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ. ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ. കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും, എങ്ങനെ ജീവിക്കും? അതൊന്നും താൻ അറിയണ്ട. തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു. ഇനിയെല്ലാം വിധി പോലെ വരും. ഞങ്ങളുടെ അല്ല, തന്റെ. കാണാം. കാലം ഇനി അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ. പേടിച്ചു ഒന്നുമില്ല വൈ, അവര് വെറുതെ. Oh, my God.
விட்டுடு, இந்தால சாவடிக்கு சொல்லாம் ஸ்டீபன் சார். அரசியல் வாதி இங்கிட்ட விளையாடினா இப்படித்தான் நடக்கும். ஜாக்கிரத. ஸ்ரீனிவாஸ் ஐயங்கார், சைக்கியாட்ரிஸ்ட் சிவகங்கா. இதான் என்ற ஹோபி, சினிமா காணும். தமிழ் சினிமையுடைய ஒரு ஸ்ட்ராங் ஃபேன் ஆன. ஜென்மம் கொண்டு மலையாளியாய டாக்டர் சவுத் இந்தியில ஒன் ஆஃப் தி பெஸ்ட் ആണ്. ஈ ஸ்தானலப்தியில் ஆரோடான நன்மையும் கடப்பாடும். மற்ற டாக்டர்மாரோடு அவர் பின்னில் போயது கொண்டாணல்லோ எனக்கு முன்னில் எத்தான் பற்றியது. பிரேட்சகரோடு எந்த பரையானது? இமோஷன்ஸ் அது அடக்கி வைக்கிறது. பிரகடிப்பிக்கணும். எப்போதும் சிரிக்கா உபதேசிக்கிற சன்னியாசிமாருடைய காலமானது. அத்தரக்காருடைய நிலபாடினே நான் சக்தமாயிட்டு எதிர்க்கும். தேசியம் வரும்போ தேசியப்படணும், சங்கடம் வரும்போ கரையணும், சந்தோஷம் வரும்போ தீர்ச்சியாயிட்டும் சிரிக்கணும். மனுஷன் மனுஷனாகுது விகாரங்கள் அடக்கி வைக்கும்போதல்ல, அது பிரகடிப்பிக்கும்போதான். டெலிகாஸ்டிங் டேட் വിളിച്ചറിയിക്കാം. வேண்ட, நான் டிவி புரோகிராம்ஸ் காணறல்ல, ஒன்லி சினிமா. அப்ப காணோம். ஓகே டாக்டர். பேஷண்டாணம் தூண். பேஷண்ட் அல்ல. அல்ல, நோவலிஸ்ட் ആണ്. அப்போ பேஷண்ட் ആണ്. வா வா. அறியண்டது அப்பன் மேனோனை குறிச்சானல்லே. எஸ். வைகையுடைய மரணம் உண்டாக்கிய ஷோக் அது அப்பன் மேனோனை ஏது ரீதியில் பாதிச்சு காணும் என் ஊகிக்காம எனக்கு விஷதமாய்ட்டு அறியேண்டது. அப்பன் மேனோன் இவட செலவழிச்ச திவசங்களை குறிச்சான. ஒரு பேஷண்ட் என்ற நிலையில் டாக்டர் மனசிலாக்கிய அப்பன் மேனோனை குறிச்சு. பேஷண்டாய அப்பன் மேனோனை குறிச்சு எனக்கொன்னும் அறியில. என்ன காணாம அப்பன் மேனோன் ஒரு அசுகம் இல்லாயிருந்து. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഡോക്ടർ, പറ്റുന്നില്ല. ബെഡ്റൂമിൽ, കിച്ചണിൽ, യാത്രയിൽ, ഓഫീസിൽ എല്ലായിടത്തും ഒപ്പമുണ്ട് വൈഗ. ഡോക്ടർ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. മരിച്ചുപോയ ഭാര്യ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു രോഗമാണ്. ആൻഡ് ഐ ആം എ പേഷ്യന്റ്. എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ ഏറ്റു പറച്ചിൽ. കുഴപ്പമുണ്ടെന്ന് തോന്നി തന്നെ ഞാൻ പരിശോധിച്ചത്. പക്ഷെ അത്ഭുതം, ശാന്തമായ തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനെ ഞാൻ കണ്ടത്. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടം ഒഴിച്ചാൽ ഹി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. വൈഗ കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പ. അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈഗയ്ക്ക്. ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ വൈഗയെ.
ഒരുപാട് ഈ പ്രപഞ്ചത്തോളം. പക്ഷെ കൊണ്ടുപോയി കാലം. രണ്ടു ദിവസം കഴിഞ്ഞ അപ്പൻ പോയി, പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാ. ഏടുകൊണ്ടലവാട വെങ്കട്ടരമണ ഗോവിന്ദ തിരുപ്പതിയിലാണ്. അവിടെ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച തീർത്ഥാടനം. അതെ, എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി. മനസ്സ് ശാന്തമല്ലേ, പിന്നെന്തിനായിരുന്നു യാത്ര? വൈക പറഞ്ഞു. പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം. കൃത്യമായ ഉത്തരം എനിക്കറിയില്ല, ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ചോദിച്ചോളൂ. കൊലപാതകം പാപമാണ്, പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ? യെസ്, ഞാൻ അത് ചെയ്തു ഡോക്ടർ. XMB വരദരാജ ചെട്ടിയാർ. XMLA ബാലശിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ? അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇപ്പൊ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ്. ഡോക്ടർ, യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക്. അവിടെ അവരുണ്ട്, കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത, പിന്നെ സ്റ്റീഫൻ കുര്യച്ചൻ. അപ്പനാണ് എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ. കൊലപാതകം ചെയ്യുന്നത് പാപം, പക്ഷെ കൊലപാതകികളെ കൊല്ലുന്നതോ? ഞാൻ അപ്പന്റെ കൂടെയാണ്, ഒരു തെറ്റുമില്ല അയാൾ ചെയ്തതിൽ. കൊലപാതകം പാപം, കൊലപാതകികളെ കൊല്ലുന്നതും പാപം. എന്റെ പക്ഷം അതാണ്. അറ്റാക്ക് ഈസ് നോട്ട് ദി ബെസ്റ്റ് ഡിഫൻസ്, അഹിംസ ഈസ് ദി ബെസ്റ്റ് ഡിഫൻസ്, ദി ഓൺലി ഡിഫൻസ്. മുമ്പ് തെളിയിച്ചിട്ടുണ്ട് കാലം, ഇന്നും തെളിയിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു. ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ്. അപ്പൻ മെനോൻ ഇസ് എ ക്രിമിനൽ. എന്താ സംഭവിച്ചത്? കൊല്ലാൻ വേണ്ടി നീ ചെന്നപ്പോ അവര് മരിച്ചു കിടക്കായിരുന്നില്ലേ? ഇവനെ കൊണ്ട് സത്യം അറിയിക്കാൻ ഞാൻ നോക്കട്ടെ. അവിടെ നിൽക്ക. നീയല്ലേ അത് ചെയ്തത്? അതെ, ഞാൻ രണ്ടാമതാകുന്നത്. എനിക്ക് മുമ്പേ വേറെ ആരോ രണ്ട് പ്രാവശ്യം കൊന്നിരുന്നു. സത്യമാണ് പറയുന്നത്? അതെ, ഞാൻ രണ്ടാമതാവുന്നത്, ഞാൻ രണ്ടാമതാവുന്നത്. എനിക്ക് മുമ്പ് ആരോ ഒരു പ്രാവശ്യം കൊന്നിരുന്നു. മൂന്നാളെ? അതെ, ഇങ്ങോട്ട്. ഇനി അപ്പൻ മേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സാറാണ്. അറസ്റ്റിന്. ഡിയർ എഡിറ്റർ, ഐ എം ഹിയർ വിത്ത് സെൻഡിങ് എ സിഡി. മുൻമന്ത്രി സ്റ്റീഫൻ കുര്യച്ചൻ നടത്തിയ അഴിമതികളുടെ വിശദ വിവരങ്ങളാണിതിൽ. കൃത്യമായ തെളിവുകൾ സഹിതമയക്കുന്ന സിഡിയിലെ കണ്ടെത്തലുകൾ സത്യവും പ്രസിദ്ധീകരണത്തിന് യോഗ്യവുമാണ്. കുര്യച്ചനെതിരെയുള്ള ഈ വിവരങ്ങൾ അങ്ങയുടെ പത്രത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ,
സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത എന്നിവരുടെ കാര്യത്തിൽ താങ്കൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി കാലം നടത്തുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ തന്നെ ഇത് പത്രം ഓഫീസുകളിൽ എത്തിക്കണം. ദിശയുടെ ഓഫീസിൽ കൊടുക്കണ്ടേ? ഇനി വേണ്ട. ചെന്ന് വാതിൽ തുറക്ക. സാർ, അപ്പനില്ലേ? വരണം സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാണ് സാർ. എന്നിട്ട് എവിടെ പോയി? അറിയില്ല സാർ. കം ഓൺ സാർ, സാർ കം ഓൺ, മൂവ് ഫാസ്റ്റ്. മെക്കാടാ. യെസ്. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. മേക്കാടൻ എനിക്ക് ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, സുഹൃത്താണ്. ആ സ്വാതന്ത്ര്യം ഉള്ളിലുള്ളത് കൊണ്ട് ചോദിക്കേ. വേണോ നമുക്കിടയിൽ ഇതുപോലൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം? ഒഴിവാക്കിക്കൂടെ എന്റെ പിന്നാലെ ഉള്ള വരവ്? നോ നോ, ക്രിമിനൽസിനോട് ഒരു കോംപ്രമൈസ് ഇല്ല മേക്കാടന്. എത്ര ശ്രമിക്കേണ്ടി വന്നാലും ശരി, പിടിച്ചിരിക്കും ഞാൻ. ബാഡ് ലക്ക് മേക്കാടൻ, ഡെഡ്ലി ബാഡ് ലക്ക്. Round up. Yes, sir. You go this way. Sir. Come on, search. Sir. Aarad. Hey, enda ningal ee kaanikkunnathu? Search. Searching for him. Njangal veetti poyirunnu, but just missed. Ini appan varan saadhyathayulla eka sthalam idaanu. Ayal ivide vannittilla. Adu enikku kooda bodhyapadanallo. Mr. Mekadan, Susan Mary Thomasine vaakkal thanneyana pravartim. Dr. Ayyangaril ninnu appane kurichu manasilaakki vivarangal njan thannelle Mekadan arichathu. Susan Mary Thomasinte kaaryathil marichu oru abhiprayam enikkilla. But mamma, mammayude manasu ippozhum appante koodeyanu alle? Adhe. Endayi venu? No sir, illa. Okay, okay, njangal ippo povunu. But remember this, kolapathakam cheyyunnathu pole thanne kuttakaramanu kolapathakikku abhayam nalgunnathu. Nokkanda, vaigi konnavarude appan cheytha thettanennu njan vishwasikkunnilla. പേടിക്കണ്ട, പേടിക്കണ്ട. വന്നത് ഉപദ്രവിക്കാനല്ല, നന്ദി അറിയിക്കാനാ. ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ്. ആദർശമാണ് എനിക്ക് പ്രധാനം, സൗഹൃദമല്ല. ആദർശം പറഞ്ഞു തന്നു ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ. സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ. അഹിംസ ഈസ് ദി ബെസ്റ്റ് ഡിഫൻസ് ആൻഡ് ദി ഓൺലി ഡിഫൻസ് അല്ലേ? അതെ. തെറ്റ് തെറ്റ് തെറ്റ്, പരമമായ തെറ്റ്. കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ ചോദിച്ചു വാങ്ങാൻ ജനം ആയുധം എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം, അത് മാത്രമാണ് അഹിംസ. അഹിംസയുടെ പേര് പറഞ്ഞ് അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത്? അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ ആയിരിക്കാം, പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെ പോലെ ചിലർ. അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി 60 വർഷമായിട്ടും വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷ നേടിയോ ഇന്നാട്ടിലെ സാധാരണക്കാരൻ? 1-ഉം 2-ഉം രൂപയല്ല, 3,439 കോടി. രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ്. എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും? 125 കോടിയിൽ 7.5 കോടി, 7.5 കോടിയോളം വരും ഇവരുടെ എണ്ണം രാഷ്ട്രീയക്കാരുടെ. വർഷം 32,000 കോടി ചെലവഴിക്കുന്നു ഇവരെ പരിപാലിക്കാൻ. എന്തിന്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധും ഹർത്താലും വർഗീയ ലഹളകളും, ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റുതൊലയ്ക്കൽ. ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. ജനം അതിപ്പോ തിരുത്തി പറയുന്നു. രാഷ്ട്രീയക്കാർ, ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു, ശല്യം കുറഞ്ഞു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും. ഗാന്ധിജി, ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക്?
സുഭാഷ് ചന്ദ്രബോസ് വേണം, ഭഗത് സിംഗ് വേണം, മൗലാന അബ്ദുൽ കലാം വേണം, ചന്ദ്രശേഖർ ആസാദ് വേണം, വീർ സവർക്കർ വേണം. ഏകസ്വരതയല്ല, ബഹുസ്വരത, അതാണ് വേണ്ടത്. അതാണ് വൈകേണ്ടത്. മാത്രമല്ല, ശിവഗംഗയിൽ നഷ്ടപ്പെട്ട 16 പേരുടെ ജീവനും ഉത്തരവാദികളായിരുന്നു. എന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും. ഒരു ഖേദവുമില്ല എനിക്ക്. കാലത്തിന്റെ തീരുമാനം, അതാണ് ഞാൻ നടപ്പിലാക്കിയത്. പേര് വയ്ക്കാതെ സൂസന്റെ ദിശയ്ക്കടക്കം ഞാൻ അയച്ചു തന്ന സീഡികളിലെ അഴിമതി വിവരങ്ങൾ പുറത്തു വരുമ്പോഴുണ്ടാവുന്ന ജനരോഷം, അതിന്റെ മറമതിയായിരുന്നു എനിക്ക് അവരെ ഇല്ലാതാക്കാൻ. എന്നിലേക്ക് വരുമായിരുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടാൻ പാകത്തിൽ ദുർഗാദാസന്റെ രൂപത്തിൽ പിന്നെയും സഹായിച്ചു എന്നെ കാലം. അഹിംസയല്ല എന്റെ തത്വശാസ്ത്രം, ഹിംസ ഹിംസിക്കും. വൈഗയുടെ ജീവൻ എടുത്ത അവസാനത്തെ ആളെയും സ്റ്റീഫൻ കുര്യച്ചൻ. His time is up, up, up. സർ, ഗുഡ് മോർണിംഗ്. ആ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു കാണുമല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു പ്രൊട്ടക്ഷനും വേണ്ട. ഇത് എന്റെ എസ്റ്റേറ്റാ. അതുകൊണ്ടാണ് എന്റെ കൂടെ ഈ വക്കച്ചനല്ലാതെ വേറെ ആരും ഇല്ലാത്തത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ ചുറ്റും ഉണ്ടാവും എപ്പോഴും 100-150 പേർ പാർട്ടി പ്രവർത്തകർ. അവര് നോക്കിക്കോളൂ ഈ ശരീരം. സാർ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല അപ്പൻ മേനോ. താൻ ഈ കൈ കണ്ടോ? ഇതുകൊണ്ടൊരെണ്ണം മനസ്സറിഞ്ഞ് പൊട്ടിച്ച പിന്നെ അവനില്ല. താൻ പറഞ്ഞ അപ്പൻ മേനോൻ, താൻ ചെല്ല്, എന്റെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം. അയാൾ അങ്ങനെയൊക്കെ പറയും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. പൊറുക്കുന്നത് പ്രതിയോഗിയോട്. ശത്രുവിന്റെ വിധി മരണമാണ്. എന്റെ വൈഗയെ കൊന്ന നിനക്ക് മാപ്പില്ല. വൈഗയെ കൊന്നത് ശരിയാ, ഞങ്ങളത് ചെയ്തത്. പക്ഷേ ഞങ്ങളെ കൊണ്ടത് ചെയ്യുകയായിരുന്നു. കോശിക്കും സ്തുതി. പള്ളിയും പട്ടക്കാരും അജഗണങ്ങളും അൽമായരും പിന്നെ കർത്താവിനെ മാർക്കറ്റ് ചെയ്ത് വാരിക്കൂട്ടിയ സ്വത്തും സ്ഥാപനങ്ങളും ട്രസ്റ്റുകളും ഒക്കെ
കൃത്യമായിട്ട് അങ്ങ് വീതിച്ചെടുക്കാൻ പാകത്തിൽ ഒരു മാന്ത്രിക ഫോർമുല ഉണ്ടാക്കിയ ഈ പാവം ബഹുരാഷ്ട്ര ബിസിനസ്സുകാരനല്ലേ തിരുമേനി ആദ്യം സ്തുതി പറയേണ്ടത്? വാസ്തവം കോശിക്ക് തന്നെ അത് പറയേണ്ടത്. കോശിയല്ല, കോശി എബ്രഹാം കോശി. സത്യക്രിസ്ത്യാനിയാണെങ്കിലും സംഖ്യാ ജ്യോതിഷത്തിൽ കുറച്ചേറെ വിശ്വാസമുണ്ട് തിരുമേനി എനിക്ക്. മറ്റുള്ളവർ അത് നിങ്ങളായാലും അവരായാലും ആരായാലും മുഴുവൻ പേരിൽ വിളിക്കുന്നതാ എനിക്ക് രാശി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ആ പിന്നെ പ്രസ് ക്ലബിൽ പത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പറയണോ അവരോട്? വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട കർത്തയും നമ്പ്യാരും സാഹിബും ഗുരിയച്ചനും കൂടി സെറ്റിൽ ചെയ്തു പള്ളിത്തർക്കമെന്ന്. കിടക്കട്ടെ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലും ചരിത്രത്തിന്റെ വകയൊരു കയ്യൊപ്പ്. ആയിക്കോട്ടെ. ഈശു വിശേഷിപ്പോഴും കോശിച്ചായനെ സമ്മതിക്കണം. കോശി എബ്രഹാം കോശിച്ചായനെ സമ്മതിക്കണം. സർക്കാരിനും കോടതിക്കും കഴിയാത്തത് കോശിക്ക് കഴിയും. ഈ കോശി എബ്രഹാം കോശിക്ക് കഴിയും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ശിവഗംഗ, അവിടെ ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഭരതരാജ ചെട്ടിയാർ, ബാലസിംഗം, കൃഷ്ണമൂർത്തി കാർ ഫാക്ടറി പണിയാൻ ശിവഗംഗയെ കുടിയൊഴിപ്പിച്ച് എനിക്ക് തരാമെന്ന് ഏറ്റിരുന്ന പാണ്ഡിനാട്ടിലെ എന്റെ ലഫ്റ്റനന്റ്, അവരിന്ന് അകത്താ. കാരണം അവൻ അപ്പൻ മേനോൻ. നമ്പ്യാരെ നിങ്ങൾ പോണോ അവനെ കാണാൻ? എന്നിട്ടൊരു ഫോർമുല ഉണ്ടാക്കണം, ഒത്തുതീർപ്പിന്റെ ഫോർമുല. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിപ്പിക്കണം. അറിയാമല്ലോ ഈ കോശി ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയമേ എവിടെയും കളിച്ചിട്ടുള്ളൂ. ഒത്തുതീർപ്പില്ലാത്തത് കോശിച്ചായനോട് എതിർക്കുന്നവരോട് മാത്രം. അതെ, ശിവഗംഗ മാത്രമല്ല ഒരുപാട് ഗ്രാമങ്ങൾ വേറെയും കണ്ണുപറ്റിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂപടത്തിൽ. 50 കോടി ജനങ്ങളുടെ ഒരു ഇന്ത്യ, കാശുകാരന്റെ ഇന്ത്യ, സമ്പന്ന ഇന്ത്യ, രാജ്യാന്തര കോക്ടെയിൽ പാർട്ടികളെ വിദേശികൾക്കെന്നും പൂവർ ഇന്ത്യ എന്ന് പുച്ഛിക്കാൻ പാകത്തിൽ പന്നി പെറ്റി പെരുകുന്ന പോലെ പെരുകി പെരുകി നമ്മുടെ രാജ്യത്തിന്റെ വികസന കുതിപ്പിനെ തടയിടുന്ന ബാക്കി ജനമുണ്ടല്ലോ. ബിലോ പോവർട്ടി ലൈനിന്റെ മേൽക്കൂരയ്ക്കും താഴെ താമസിക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഇത്തിൽക്കണ്ണികളായ ദരിദ്രജനം, അവര് പോണം. അത് പ്രകൃതി കൊണ്ടുപോയാലും ശരി, നമ്മൾ കൊണ്ടുപോയാലും ശരി, പോണം. കോശിയുടെ തേരോട്ടം തുടങ്ങുന്നതേ ഉള്ളൂ കർത്താ ശിവഗംഗയിൽ. ഗണപതിക്ക് വെച്ചത് തന്നെ കാക്കയ്ക്ക്. അങ്ങനെ ശുഭമല്ലാതെ സംഭവിക്കാൻ പാടില്ല. അതും പറയണം അപ്പനോട്. എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ സംസ്കരിക്കണം അവന്റെ ഇഷ്ടങ്ങളെ. ഏറ്റവും ഒടുവിൽ ശിവഗംഗ, അവിടെയൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടായ തിരിച്ചടി ഇവിടെ സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അതുകൊണ്ടാ മണൽ ഖനനം തുടങ്ങും മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിച്ചത്. ഞങ്ങൾ എന്നുണ്ടാവും. ഈ സ്ഥലം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ബിസിനസ് ആയിട്ട് മാത്രമല്ല. ഇവിടെ വെച്ചാ പണ്ട് എൻ്റെ അപ്പച്ചനെ ഗുണ്ടകൾ കുത്തി വീഴ്ത്തിയത്. അന്ന് ഞാൻ ചെറുതാ. മരിച്ചു കിടന്ന അപ്പച്ചൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അറിയില്ലായിരുന്നു എനിക്ക് ഈ കടൽ തീരം മുഴുവൻ സ്വന്തമാക്കാൻ പാകത്തിൽ ഞാൻ വളർന്ന് വലുതാകുമെന്ന്. ഇന്നാ എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസം. അതുകൊണ്ടാ തിരക്കുകൾ ഒരുപാടുണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഞാൻ വന്നത്. നിങ്ങൾ ചെന്നോളൂ, രാഹുലം കഴിയാൻ നേരമായി. ശരി സാർ, ശരി സാർ, ശരി സാർ. എന്താ മക്കളെ, സഹായത്തിന് വന്നതാണെങ്കിൽ മടിക്കണ്ട, ചോദിച്ചോളൂ. ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്താ വേണ്ടത് പറഞ്ഞോളൂ. അപ്പാ വേണോ?
മനസ്സിലായില്ല. നിങ്ങൾ നിങ്ങൾ എവിടുന്ന? ശിവഗംഗ, ശിവഗംഗ. ഓർക്കുന്നില്ലേ നീ ശിവഗംഗയെ? കാർ ഫാക്ടറി പണിയാൻ നീ കുരുതിക്കളമാക്കിയ ശിവഗംഗ അവിടുത്തെ കുട്ടികളായിരുന്നു. ഇന്നത്തെ ദിവസം ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറല്ലേ നീ? കൊടുക്ക്, കൊടുക്ക്, തിരിച്ചു കൊടുക്ക് ഇവരുടെ അച്ഛന്മാരെ. എനിക്കും വേണം. എന്റെ പാവം വൈകെ പറ്റുമോ? തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? കോശി, ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന നീരാവിയെല്ലാം ഒരു ദിവസം സംഘടിച്ച് പേമാരിയായി പെയ്യുമെന്ന് കേട്ടിട്ടില്ലേ നീ? നിന്റെ കാര്യത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. നിന്റെ കാലം അതിവിടെ തീരുന്നു. Your time is up. എന്റെ കാലം? അത് കുറിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലപ്പൻ. പക്ഷെ നിന്റെ കാലം അത് തീരുമാനിക്കാൻ കഴിയും ഈ കോശി എബ്രഹാം കോശിക്ക്. നിന്റെ വൈകയുടെ കാലം കുറിച്ചതുപോലെ, ഇവരുടെയൊക്കെ തന്തമാരുടെ കാലം കുറിച്ചതുപോലെ, പിന്നെ നിനക്കറിയാത്ത ഒരുപാട് ഒരുപാട് പേരുടെ കാലം കുറിച്ചതുപോലെ എനിക്കത് സാധിക്കും. Now your time is up. പിഴയ്ക്കാത്തതൊന്നേ ഉള്ളൂ, കാലം. ഇനി നിനക്ക് നിന്റെ യാത്ര ആരംഭിക്കാം. മറ്റൊരു കാലത്തിലേക്കുള്ള യാത്ര, മരണയാത്ര. ഇതോടെല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഗവർണർ അനുവദിച്ച ഇളവോടെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ കണ്ടത് പുതിയൊരു കാലത്തിൻ്റെ പിറവിയായിരുന്നു. സുഖിനോ ഭവന്തു എന്നു പറഞ്ഞ് ശീലിച്ച ഈ മഹാരാജ്യത്തിന്റെ മുറിവുകൾ ഉണക്കാൻ തക്ക ശേഷിയും ദിശാബോധവുമുള്ള ഒരു നേതാവ് ഉയർന്നു വരും എന്ന പ്രാർത്ഥന. കാലം കാത്തിരിക്കുന്നത് ആ യുഗപ്രഭാവന്റെ സൂര്യമുഖ ദർശനത്തിനു വേണ്ടിയാണ്.